52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാകും. കടപ്പുറം മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വലിയ മത്സ്യബന്ധന യാനങ്ങളെല്ലാം കരയ്ക്കടുപ്പിച്ചു കഴിഞ്ഞു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. മീൻപിടുത്ത ബോട്ടുകാർക്ക് നിരോധനത്തിന് മുമ്പ് തന്നെ വറുതിയുടെ നാളുകൾ തുടങ്ങിയിരുന്നു. സാധാരണ ഈ ആഴ്ചകളിൽ ഉണ്ടാകാറുള്ള മത്സ്യലഭ്യത ഇത്തവണയുണ്ടാവാതിരുന്നത് ഈ മേഖലയ്ക്ക് തിരിച്ചടിയായി. കിട്ടിയ മത്സ്യങ്ങൾക്ക് കാര്യമായ വിലയും ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ട്രോളിംഗ് നിരോധനം കൂടിയെത്തിയതോടെ തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മത്സ്യലഭ്യതക്കുറവിൻ്റെ പ്രതിസന്ധി ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുള്ള രണ്ടോ മൂന്നോ ആഴ്ചകളിലെ ഉയർന്ന മത്സ്യലഭ്യത കൊണ്ട് ഒരു പരിധിവരെ മറികടക്കുന്നതായിരുന്നു മീൻപിടുത്ത ബോട്ടുകാരുടെ പതിവ്. ഇതിനാണ് ഇക്കുറി മാറ്റമുണ്ടായത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികളെല്ലാം ദുരിതത്തിലാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന ഏക പ്രതീക്ഷയിലാണ് ഇവർ. വേനൽക്കാലത്തെ ഇന്ധനച്ചെലവും മറ്റു ചെലവും കഴിച്ച് മിച്ചം വരുന്നത് കടം മാത്രമായപ്പോഴാണ് പല ബോട്ടുകളും പണി നിർത്തിവെച്ചത്. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയ ബോട്ടുകളെല്ലാം ഇപ്പോൾ കരയിൽ തിരിച്ചെത്തി. നിരോധനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ കാര്യമായി ഒന്നും ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തൊഴിലാളികൾ പറയുന്നു. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഒന്നും ആയിട്ടില്ല. ഇപ്രാവശ്യം എല്ലാവരും കടത്തിലാണ്. ഒരു 1.5 ലക്ഷം രൂപ കടയിട്ട കൂട്ടുകൾ ഇപ്രാവശ്യം. 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്നതോടെ ജൂലൈ 31 വരെ സംസ്ഥാനത്തെ യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല നിശ്ചലമാകും. സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള 12 നോട്ടിക്കൽ മൈൽ കടലിൽ അടിത്തട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കാണ് നിരോധനം. ഇൻബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത വള്ളങ്ങൾക്കും കടലിൽ പോകാൻ തടസ്സമില്ല. CCTV News ചാവക്കാട്.